ഈ മാർക്സിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് സിവിലൈസ്ഡ് വേൾഡിൽ നാസിസം പോലെ ഫാസിസം പോലെ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പറയുന്നത്, അയ്യോ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയൊന്നല്ല പറയുന്നത്, ഞാൻ ഫാക്ടുകൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇന്തോനേഷ്യയിൽ പോവുക, 1967 അവിടെ ഒരു കൂ നടന്നു. ആ കൂവിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു, കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിച്ചു. അരിവാൾ ചുറ്റിക നക്ഷത്രവും ഒരു ഈ അടുത്തിടെ ഒരു മലേഷ്യക്കാരനായിട്ടുള്ള ഒരു യുവാവ് അരിവാൾ ചുറ്റിക നക്ഷത്രം ഉള്ള ഒരു ടീ ഷർട്ട് അറിയാതെ, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല, വെറുതെ ഇന്തോനേഷ്യയിൽ ചെന്നാണ്, ഒരു 5-star ഹോട്ടലിൽ മുറിയെടുത്തു, നിമിഷങ്ങൾക്കുള്ളിൽ ഇന്തോനേഷ്യൻ പോലീസ് പോക്കി. ഈ സാധനങ്ങൾ അവിടെ കയറാൻ പറ്റില്ല. ഇന്റൻഷണൽ ആയിട്ടല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ അവസാനം വെറുതെ വിട്ടു എന്നുള്ള. ഇനി പറയണം, ഞാൻ ഇതുമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ട്രീസണാണ്. 20 വർഷമകത്ത് കിടക്കും. നക്ഷത്രം, കൊട്ടുപിടി, ഹാമർ, അരിവാൾ, ഈ മൂന്ന് സാധനങ്ങൾ അവിടെ കാണിക്കാൻ പാടില്ല. തമാശയല്ല നിങ്ങൾ ഞാൻ പറയുന്ന, ദയവ് ചെയ്ത് ഒന്നും വിശ്വസിക്കരുത്. ഞാൻ ആ വിക്കിപീഡിയ പേജ് സഹിതമാണ് വെച്ചിരിക്കുന്നത്. ഓ, വിക്കിപീഡിയ എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് ഒരു പുസ്തകം, ഒരാൾ എഴുതിയ ഒരു പുസ്തകം, ഇങ്ങനെ കൊച്ചി ഒരു പുസ്തകമാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അടുത്ത് ഇനി അടുത്ത ചെയ്യേണ്ടത് എന്ത് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും. ആ പുസ്തകം വെച്ച് മാത്രം, ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് വിക്കിപീഡിയയിലോ മറ്റുള്ള സൈറ്റുകളിലോ വിജ്ഞാനത്തിന്റെ ചന്തയാണ്, സൂപ്പർ മാർക്കറ്റാണ്, സൂപ്പർ ഹൈവേ ആണ്. നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് തൃപ്തിയാവുന്നവരെ ക്ലിക്ക് ചെയ്ത് പോവുക. ആ ഒരു സാധ്യത ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങളൊരു പുസ്തകത്തിലേക്ക് മാത്രം പരിമിതപ്പെടുക. ഇത് ഞങ്ങളുടെ ഇരിക്കുന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കെ. നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകം നമുക്ക് എന്തിനാ? ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പോയി സാധനം. വിജ്ഞാനം വ്യാപരിക്കുകയാണ്. സത്യം അറിയാൻ 1000 മാർഗങ്ങളുള്ളപ്പോ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ സ്വീകരിച്ചാൽ മതിയോ? ഈ വിക്കിപീഡിയ പേജിലാണ് ഡീ കമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ലോകമെമ്പാടും നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കമ്മ്യൂണിസത്തെ ഉച്ചാടനം ചെയ്യുക. ഇത് പ്രധാനമായിട്ട് യൂറോപ്പിലാണ്, യൂറോപ്യൻ ആണ് ഏറ്റവും കൂടുതൽ അവർ അനുഭവിച്ചത്. യൂറോപ്പിലെ ഏതാണ്ട് 11 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അരിവാളും ചുറ്റികയും നക്ഷത്രവും റെഡ് ഫ്ലാഗ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം സോവിയറ്റ് റിപ്പബ്ലിക് ആയിരുന്നു. അവിടെ പഴയ USSR നാഷണൽ ആന്തം നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ 5 വർഷം ജയിലിൽ കിടക്കും. ലാറ്റ്വിയ, ലിറ്റ്വാനിയ, എസ്റ്റോണിയ, ജോർജിയ, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾക്ക് അരിവാള് കാണിക്കാം, പക്ഷെ അത് കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു പടമൊക്കെ വരച്ചാൽ കുഴപ്പമില്ല, മറിച്ച് നിങ്ങളൊരു ഒരു 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 പതാകയിലൊക്കെയാണെങ്കിൽ. ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറും കമ്മ്യൂണിസ്റ്റ് സംഹിതകളും നിരോധിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ലിബറൽ ഡെമോക്രസി ഇതിൽ ആധാരമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെയൊക്കെ കോർട്ട് ഇടപെട്ടുകൊണ്ട് അതിനെ അതിനെ അസാധുവാക്കിയിരുന്നു പലപ്പോഴും. പക്ഷെ വീണ്ടും ഒരു ബില്ല് കൊണ്ടുവരും, അവർക്ക് സഹിക്കാൻ പറ്റും. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ച സാധനമാണ് കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ 1917-20 കാലഘട്ടത്തിൽ പല സ്റ്റേറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിച്ചിരുന്നു. അന്നില്ല റഷ്യൻ റവല്യൂഷനെ കണ്ട് ഭയന്നവർ ചെയ്തതാണ്. 11 യൂറോപ്യൻ രാജ്യങ്ങൾ, ആ നിരോധിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പേരാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ. ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിൽ ഒരു കാരണവശാലും നിങ്ങൾ അറിയാതെ പോലും ഇന്തോനേഷ്യയിൽ പര്യടനം നടത്തുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രമായിട്ട് അവിടെ പോകരുത്. അവരെ സംബന്ധിച്ചുള്ള ഇത് ഫാസിസത്തിന്, ടോട്ടാലിറ്റേറിയനിസമാണ്, ടെററിസമാണ്. അങ്ങനൊരു സാധനം അവിടെ വേണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ യൂറോപ്പിൽ ഇതേ കണക്ക് ഇങ്ങനെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് തിരിച്ചു വരും, വരേക, ജരൂർ വരേക. ഇപ്പൊ ഒരു മാന്ദ്യം വന്നിരിക്കുന്നു. സത്യം ഇതാണ്, ഞാൻ പറഞ്ഞോണ്ടല്ല അങ്ങനെ ആയതുകൊണ്ട്. രാജ്യങ്ങൾ ഏതാ? മോൾഡോവ, യുക്രൈൻ, എസ്റ്റോണിയ, ലിത്വാനിയ, ലാറ്റ്വിയ, ജോർജിയ, ചെക്ക് റിപ്പബ്ലിക്, അറിഞ്ഞവനെല്ലാം നിരോധിച്ചു. ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിച്ച രാജ്യമാണ്, അല്ലെങ്കിൽ നിരോധിക്കാൻ ശ്രമിച്ച രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ നിരോധിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്.